ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാനിന്ന് ഒരു പരിപ്പുവടയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം പരിപ്പുവട എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ലേ. ഈ മഴ ടൈമെല്ലാം കഴിക്കാൻ നമുക്ക് കൊതിയാവുന്ന ഒരൈറ്റമായിട്ടാണ് ഞാനിന്ന് വന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് കുറച്ച് ചെറിയുള്ളി, ഒരു 10 രൂപ എണ്ണം എടുത്തിട്ടുണ്ട്. 1 കപ്പ് കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചതാണ്. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്. അപ്പോൾ ഇഞ്ചിയും ഈ ചെറിയുള്ളിയും നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ എടുത്തു വെച്ച ഉള്ളി, ഇഞ്ചി, 1 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ഞാനൊന്ന് ക്രഷ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ 1 പച്ചമുളക് നമുക്ക് മുറിച്ചിടാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ ഈ കടലയെല്ലാം ഒന്ന് ചെറുതായിട്ട് നല്ലവണ്ണം അരയണ്ട, എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അപ്പോൾ അത്രയും ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കടലപ്പരിപ്പ്, ചിലതെല്ലാം ഇങ്ങനെ അരയാണ്ട് കിടക്കുന്നുണ്ട്, അതങ്ങനെ കുറച്ച് അങ്ങനെ വേണം. ബാക്കി മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ലാസ്റ്റായിട്ട് അരച്ചെടുക്കുന്നതാണ്. അതിനകത്തോട്ട് ഞാൻ 1 സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചമുളക് ഒന്നുണ്ടായത് നമ്മളിങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് കൈവെച്ച് ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കല്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാം കൂടെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്കിതുവരെ ചെറിയ ഏത് സൈസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെറിയുരുളിയോ വലിയുരുളിയോ ഒക്കെ ആക്കിയിട്ട് 2 കൈയും വേണം. 2 കൈയിലും വെച്ചൊന്ന് പരത്തിയെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് കരിഞ്ഞിട്ട് പിന്നെ ഉള്ളിലാവാതെ ആകും. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് അപ്പുറം ഇപ്പുറത്തും തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതിപ്പോൾ കോരാനായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ പരിപ്പുവട റെഡിയായി വന്നിട്ടുണ്ട്. വേണ്ട, ഈ മഴ ടൈം ഒരു പരിപ്പുവടയും ചായയും കിട്ടിയെങ്കിൽ കൊള്ളാമെന്ന് വിചാരിക്കൂലേ. വിചാരിക്കും, ഞാൻ വിചാരിക്കലുണ്ട്.
ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പോൾ എൻ്റെ പരിപ്പുവട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അഭിപ്രായം പറയണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.